റമദാനിലെ 30 നോമ്പെടുക്കുന്നത് അച്യുതൻ വൈദ്യർക്ക് ഒരു കടമ പോലെയാണ് എന്നും അത്താഴ സമയത്ത് വൈദ്യർ എഴുന്നേൽക്കും, എന്നിട്ട് ലഘുവായി വലതും കഴിക്കും. ചില ദിവസങ്ങളിൽ കടവനാടുള്ള സ്വലാത്ത് നഗറിലാണ് വൈദ്യരുടെ നോമ്പ് തുറ. നോമ്പെടുക്കുന്നത് കൊണ്ട് തനിക്ക് പല അനുഗ്രഹങ്ങളുണ്ടെന്നാണ് വൈദ്യർ പറയുന്നത്. ഞാനൊരു നോമ്പ് തുറക്കുകയാണെങ്കിൽ 6-7 കൊല്ലം ഉണ്ടാവും. ആ 6-7 കൊല്ലത്തിൻ്റെ ശേഷം ഒരൊറ്റ കൊല്ലം മാത്രം ഞാൻ നോമ്പ് നോക്കാറുള്ളൂ, കാരണം ഇത്തിരി അസുഖം വന്നപ്പോൾ അത് ഒഴിവാക്കി. ബാക്കി എല്ലാ കൊല്ലങ്ങളും നോമ്പ് നോക്കാറുണ്ട്. പിന്നെ ആ നോമ്പ് തുറ എന്ന് പറഞ്ഞ ഒരാൾ, പിന്നെ ഇവിടെ കടയിൽ കട ഒരു 6-6.5 പൂട്ടും. കട പൂട്ടിയതിന് ശേഷം ഞാൻ നോമ്പ് തുറക്കാൻ പൊതുവെ പോയിരുന്നത് വരാത്ത കേരളമാണ്, പോയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഇല്ലാത്ത സമയത്ത് മാത്രം വീട്ടിൽ പോയിട്ട് നോമ്പ് തുറക്കം ഉണ്ടാവും. ഭക്ഷണം കഴിഞ്ഞ് ഫ്രൂട്ട്സ് കഴിച്ചു, ഫസ്റ്റ് ഫ്രൂട്ട്സ് കഴിച്ച്. നോമ്പെടുത്തിട്ടും വൈദ്യർ തൻ്റെ കടയിൽ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നുണ്ട്. നോമ്പിൻ്റെ ക്ഷീണം ഒട്ടും തന്നെ അദ്ദേഹത്തിനില്ല. വർഷങ്ങളായി വൈദ്യർ നോമ്പെടുക്കുന്നുണ്ടെന്നും ഒട്ടും ക്ഷീണമില്ലാത്ത ഊർജ്ജസ്വലനാണെന്നും വൈദ്യരുടെ സഹായി ബഷീർ പറയുന്നു. തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ ഇമ്പിച്ച് ബാവയെ ഏറെ സ്നേഹിക്കുന്ന വ്യക്തി കൂടിയാണ് അച്യുതൻ വൈദ്യർ. മാത്രവുമല്ല, സ്വന്തമായി ഗാനങ്ങൾ രചിക്കുകയും പാടുകയും ചെയ്യും. ഇമ്പിച്ച് ബാവയെക്കുറിച്ച് മറ്റ് ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചും ഗാനം രചിച്ച് പാടാറുണ്ട്. രാവിലെ കടയിലെത്തിയാൽ മറ്റുള്ളവരോട് തിരക്കൊഴിഞ്ഞ സമയത്ത് വൈദ്യർ രചിച്ച് ഗാനങ്ങൾ പാടി അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. എൻലൈറ്റ് ന്യൂസ്, പൊന്നാനി.